വെൽക്കം ബാക്ക് ടു വിക്ടീസ് ഹെൽപ്പർ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ രണ്ടാം അധ്യായമായ വി ക്യാൻ ആഡ് കൂട്ടിച്ചേർക്കാം എന്ന പാഠഭാഗത്തെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റീസ് ആണ്. മൂന്ന് ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. അതിൽ ആദ്യത്തേതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, വിക്ടറി സെലിബ്രേഷൻ. ഈ ഒരു ആക്ടിവിറ്റി മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് കാണാത്തവർക്കായി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോളൂ, വിക്ടറി സെലിബ്രേഷൻ, വിജയോത്സവം. ലുക്ക് അറ്റ് ദ പോയിന്റ്സ് റിസീവ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ സ്കൂൾ സ്പോർട്സ് മീറ്റ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 28 പേജ് നമ്പർ 28 ഈ വർക്ക് കാണാവുന്നതാണ്. മലയാളം പുസ്തകത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റിലും ഇതേ പേജിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. വിജയോത്സവം എന്ന പേരിൽ കാണും. നോക്കിക്കോളൂ, വി ഹാവ് 70 പോയിന്റ്സ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് 180 പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. കായികമേളയോടനുബന്ധിച്ച് നടത്തിയ വിക്ടറി സെലിബ്രേഷൻ ആണ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകാരുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പുകാരെന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഐറ്റംസിൽ 70 പോയിന്റും ഇൻഡിവിജ്വൽ ഐറ്റംസ് വ്യക്തിഗത ഐറ്റങ്ങളിൽ 180 പോയിന്റും കിട്ടി. സെക്കൻഡ് ഗ്രൂപ്പുകാരെന്താണ് പറയുന്നത്? വി ഹാവ് 60 പോയിന്റ്സ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് 190 പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ 60 പോയിന്റും അതുപോലെ ഇൻഡിവിജ്വൽ ഐറ്റംസിൽ നിന്ന് 190 പോയിന്റ്സും കിട്ടി. ഇതിന്റെ ബാക്കിയായ രണ്ട് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിന്റെയും ടോട്ടൽ പോയിന്റ് കാണണം. അതുപോലെ തന്നെ വൺ മോർ ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് മോർ, ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയെന്ന് നമുക്കപ്പോൾ നോക്കാം. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കോളൂ. വിജയോത്സവം. സ്കൂൾ കായികമേളയിൽ ഇവർക്ക് ലഭിച്ച പോയിന്റുകൾ നോക്കൂ. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 70 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 180 പോയിന്റും കിട്ടി. അടുത്ത ഗ്രൂപ്പുകാരെന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 190 പോയിന്റും കിട്ടി. ഏത് ഗ്രൂപ്പുകാർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ഓരോ ഗ്രൂപ്പുകാർക്കും എത്ര വീതം കിട്ടി? ഇനി നമുക്ക് ഉത്തരം എഴുതാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ഈ ട്രിക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞിരുന്നതാണ്. എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം രണ്ട് ഗ്രൂപ്പുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിനെയും സൂചിപ്പിക്കാൻ വേണ്ടി രണ്ട് സ്ക്വയേഴ്സ് വരയ്ക്കുന്നു, സമചതുരങ്ങൾ, റെക്റ്റാംഗിൾ വരയ്ക്കുകയും ആവാം. എന്നിട്ട് ഓരോ സ്ക്വയേഴ്സിലും ഓരോ ഗ്രൂപ്പാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുന്നു. എന്നിട്ടോ ഓരോ ഗ്രൂപ്പുകാർക്കും കിട്ടിയത് എന്തെല്ലാം അത് ഓരോ സ്ക്വയറിലുമായിട്ട് നമ്മൾ അങ്ങ് എഴുതി വെക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൽ എന്തൊക്കെ എഴുതും? ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക് കിട്ടിയ 70 പോയിന്റ്സും 180 പോയിന്റ്സും. എഴുതുമ്പോൾ വലിയ നമ്പർ മുകളിൽ എഴുതാൻ മറക്കല്ലേ. രണ്ടാമത്തെ സ്ക്വയറിലോ രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് കിട്ടിയ പോയിന്റ്സ് 190 പോയിന്റ്സും 60 പോയിന്റ്സും. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആൻസർ നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കല്പം കിട്ടിയില്ലേ? ഒരു സൈഡിലെ ഗ്രൂപ്പിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ട്, മറ്റൊരു സൈഡിലെ ഗ്രൂപ്പിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടെന്ന്. നമ്മൾ കണ്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ട് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ ഒരു സീനറി ആയിട്ട് ഇങ്ങനെ നിൽക്കും, അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. നോക്കിക്കോളൂ, ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിന്റെ മുഴുവൻ പോയിന്റ്സ് എത്രയുണ്ട്? 180 പ്ലസ് 70, 250 എന്ന് കിട്ടി. ടോട്ടൽ പോയിന്റ്സ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ടോട്ടൽ പോയിന്റ്സോ? 190 പ്ലസ് 60, അതും 250. രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ് പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഇത് നമുക്ക് മലയാളത്തിൽ എഴുതാം. ആദ്യ ഗ്രൂപ്പിന്റെ മൊത്തം പോയിന്റുകൾ എത്രയാണ്? 250. രണ്ടാം ഗ്രൂപ്പിന്റെ മൊത്തം പോയിന്റുകൾ 250. ഇപ്പോൾ നമ്മുടെ സൈഡിൽ എന്തിനാണ് വെച്ചിരുന്നതെന്ന് മനസ്സിലായോ? ആ സ്ക്വയറിലുള്ള നമ്പേഴ്സ് കൂട്ടി നോക്കിക്കോളൂ. ഇപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? 250 എന്ന് ആൻസർ കിട്ടും. ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കിക്കോളൂ. ഹൂ ഗോട്ട് മോർ, ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയെന്ന് അല്ലേ.
the number of points got by both are same. Because നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് കൂട്ടരുടെയും പോയിന്റുകൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപോലെയാണ് കിട്ടിയത് അല്ലേ അതുകൊണ്ട് അങ്ങനെ എഴുതി മലയാളത്തിൽ എങ്ങനെ എഴുതാം രണ്ട് ഗ്രൂപ്പുകളും നേടിയ പോയിന്റുകൾ ഒരുപോലെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി നോക്കിക്കോളൂ മെന്റൽ മാക്സ് മനക്കണക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബുക്കിലോ പേപ്പറിലോ ഒന്നും എഴുതി ആഡ് ചെയ്യുകയൊന്നും വേണ്ട നമ്മുടെ മൈൻഡിൽ തന്നെ മനസ്സിൽ തന്നെ കണക്ക് കൂട്ടിയാൽ മതി അതാണ് മെന്റൽ മാക്സ് Find the number pairs and find the sum in mind. Sankhya jodikal kandati, manakanakai, sankhya galde tuga kandatu ennaanu question. Appo namukku numbers edakkiyaanu nokkam. Okay. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിലും ടീച്ചർ ഇതുപോലെ ഒരു ആക്ടിവിറ്റി തന്നിരുന്നല്ലോ എന്ന് റൊട്ടേറ്റ് ദ വീൽസ് ആൻഡ് ഫൈൻഡ് നമ്പർ പെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ പിക്ചറിലുള്ള വീല് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്കി നോക്കേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ നേരെ തന്നിരിക്കുന്ന ആ നമ്പർ പെയർസ് നമ്മളിങ്ങനെ എടുത്താൽ മതി നോക്കിക്കോളൂ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ ഒരെണ്ണം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ സംഖ്യാ ജോഡികൾ നമ്പർ പെയർസ് എടുക്കാൻ പോകുന്നു ശ്രദ്ധിച്ചോളൂ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഉം അതിന്റെ തൊട്ട് താഴെ തന്നെ വീലിൽ കാണുന്ന 209 ഉം ആണ് പക്ഷേ ഞാൻ എഴുതുമ്പോഴും ആദ്യം ഈ 300 തന്നെ എഴുതി അത് ആദ്യം നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്തിനാണെന്ന് അറിയാമോ 300 ഞാൻ ആദ്യം എഴുതിയത് അത് 300 എന്ന് പറയുന്നതിൽ ഹൺഡ്രഡ്സ് മാത്രമേ ഉള്ളൂ അല്ലേ ബാക്കി വൺസിന്റെയും ടെൻസിന്റെയും എല്ലാം പ്ലേസ് സീറോസ് ആണ് അല്ലേ അതുകൊണ്ട് 300കളുള്ള ഒരു കൂട്ടമായ 300 മാത്രം ഞാൻ ആദ്യം എഴുതി അതിന്റെ കൂടെ 209 കൂട്ടി നോക്കണം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ 9 എടുത്തങ്ങ് മാറ്റുന്നു 209ൽ നിന്നും 9 എടുത്ത് മാറ്റി വെക്കുന്നു പിന്നെ എത്രയാണുള്ളത് 200 അല്ലേ 300ഉം 200ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 500 അതിന്റെ കൂടെ 9 ചേർക്കുമ്പോൾ എളുപ്പം അല്ലേ 509 ഇതാണ് മെന്റൽ മാക്സ് നമ്മൾ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും അതുപോലെ തൊട്ടടുത്ത ഒരെണ്ണം ഞാൻ എടുത്തിരിക്കുന്നു 400 എടുത്തിരിക്കുന്നു 400 ഞാൻ ഉള്ളിലെ വീലിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് പ്ലസ് 250 എന്ന് എഴുതിയിരിക്കുന്നു ആദ്യം ഞാൻ 400 എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ 400 250 നിന്ന് 50 എടുത്തങ്ങ് മാറ്റുന്നു പിന്നെ എത്രയുണ്ട് 200 ആണല്ലോ 400ഉം 200ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 600 ആണ് അതിൻ്റെ കൂടെ 50 ചേർക്കുമ്പോൾ 650 നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു 690 പ്ലസ് 100 ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം 100 മാത്രം ഉള്ളതല്ല എഴുതിയിരിക്കുന്നത് അത് ഇനി നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ മതി രണ്ട് മൂന്നാലെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ 100 ഉള്ള ആദ്യം നമ്മുടെ മനസ്സിലെട്ടാൻ കൂട്ടണമെന്ന് ഏതാണ് മാറ്റുന്നത് 690 ആണ് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് 690 നിന്നും 90 എടുത്ത് മാറ്റിയാൽ പിന്നെ എത്രയുണ്ട് 600 ആ 600ഉം 100ഉം കൂടി ചേരുമ്പോൾ 700 പിന്നീട് ഞാൻ 90 കൂട്ടി ചേർക്കുന്നു 790 ദെൻ അടുത്ത ഒരെണ്ണം 600 പ്ലസ് 200 അതെങ്ങനെയാണ് ഡയറക്റ്റ് ആണ് 100കളുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ 800 കിട്ടി ദെൻ 111 ഇങ്ങനെ ബാക്കിയുള്ള പേഴ്സും നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല മെന്റൽ കാൽക്കുലേഷൻ ആണ് സോ മൈൻഡിൽ മാത്രം ചെയ്താൽ മതി അപ്പൊ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നമ്മുടെ തേർഡ് ആക്ടിവിറ്റി നോക്കൂ ഈ ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ല കേട്ടോ ഇൻ രാജോസ് ഫീൽഡ് ദേർ ആർ 200 പീ പ്ലാന്റ്സ് ആൻഡ് ഇൻ രാജൻസ് ഫീൽഡ് ദേർ ആർ 110 പീ പ്ലാന്റ്സ് മോർ ദാൻ രാജു ദെൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീ പ്ലാന്റ്സ് ഇൻ രാജോസ് ആൻഡ് രാജൻസ് ഫീൽഡ് രാജുവിന്റെ വയലിൽ 200 പയറ് ചെടികളുണ്ട് രാജന്റെ വയലിൽ രാജുവിനേക്കാൾ 110 പയറ് ചെടികളാണ് ഉള്ളത് 110 പയറ് ചെടികൾ കൂടുതലാണ് ഉള്ളതെന്നാണ് രാജുവിനേക്കാൾ എന്നാണ് എങ്കിൽ രാജുവിന്റെയും രാജന്റെയും വയലിലെ മൊത്തം പയറ് ചെടികളുടെ എണ്ണം എത്ര
എങ്ങനെയാണ് കാണേണ്ടത്? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ തന്നിട്ടില്ല. രാജുവിന്റെ വയലിൽ ഉള്ളത് ക്ലിയർ ആയിട്ട് നമുക്കറിയാം 200 പയർച്ചെടികളാണ്. എന്നാൽ രാജുവിന്റെ വയലിൽ 110 പയർച്ചെടികളല്ല ഉള്ളത്. നമ്മൾ ചിലപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. രാജുവിനേക്കാൾ 110 പയർച്ചെടികളാണ് ഉള്ളതെന്നാണ്. എന്ന് വെച്ചാൽ രാജുവിന്റെ വയലിലുള്ള 200 പയർച്ചെടികളുണ്ട്, അതിൻ്റെ കൂടെ 110 പയർച്ചെടികളും ഉണ്ട് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് മീനിങ്. അതുകൂടാതെ എങ്കിൽ രാജുവിൻ്റെയും രാജിൻ്റെയും വയലിൽ മൊത്തം പയർച്ചെടികളുടെ എണ്ണം, എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടി വയലിൽ എത്ര പയർച്ചെടികളുണ്ടെന്ന് നമുക്ക് ആൻസർ എഴുതാം. ആൻസർ നോക്കിക്കോളൂ. നമ്പർ ഓഫ് പീ പ്ലാന്റ്സ് ഇൻ രാജുസ് ഫീൽഡ് എത്രയാണ്? 200. നമ്പർ ഓഫ് പീ പ്ലാന്റ്സ് ഇൻ രാജൻസ് ഫീൽഡ് 200 + 110. അപ്പൊ എത്ര കിട്ടി? 310. ടോട്ടൽ നമ്പർ ഓഫ് പീ പ്ലാന്റ്സ് ഇൻ ബോത്ത് ഫീൽഡ്, രണ്ട് ഫീൽഡിലും കൂടി രണ്ടുപേരുടെ വയലിലും കൂടി എത്രയുണ്ടെന്ന്, എത്ര വരും? രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുന്നു. 200 + 310 എന്ന ആൻസർ കിട്ടും. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് രാജുവിന്റെ വയലിലെ പയർച്ചെടികളുടെ എണ്ണം 200, രാജന്റെ വയലിലെ പയർച്ചെടികളുടെ എണ്ണം എത്രയാണ്? 310. രണ്ടുപേരുടെയും കൂടി വയലിലെ മൊത്തം പയർച്ചെടികളുടെ എണ്ണം 510 എന്ന് ഉത്തരം കിട്ടും. അതുപോലെ ബുക്കിന്റെ സൈഡിൽ എഴുതി കൂട്ടാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻ്റ് ചെയ്യാൻ ആരും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ മേ കാണാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. സീ അഗെയിൻ. ബൈ.